നമസ്കാരം. നിയോജകമണ്ഡലത്തിന്റെ വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ 2021-22 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് എച്ച് ഷെലീൽ അവതരിപ്പിച്ചു. ചേലക്കര കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് അക്കാഡമിക് ബ്ലോക്കിന്റെ ഒന്നാം നിലയുടെ ഉദ്ഘാടനം February 17 വ്യാഴാഴ്ച MLA UR പ്രദീപ് നിർവഹിച്ചു. MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ചേലക്കര ബസ് സ്റ്റാൻഡ് ഓപ്പൺ എയർ ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ 2021-22 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് അവതരിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ ഭവന നിർമ്മാണത്തിനും ജലസംരക്ഷണത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് 2021-22 സാമ്പത്തിക വർഷത്തിലെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. വ്യാഴാഴ്ച പഞ്ചായത്ത് ഹാളിൽ വെച്ച് വൈസ് പ്രസിഡന്റ് എച്ച് ഷെലീലാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ 2021-22 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. 71,23,640,636 രൂപ വരവും 70,82,41,000 രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് എച്ച് ഷെലീൽ അവതരിപ്പിച്ചത്. കൃഷി, മൃഗസംരക്ഷണം, ജലസംരക്ഷണം, ഭവന നിർമ്മാണം തുടങ്ങിയ മേഖലകൾക്ക് പ്രാധാന്യം നൽകുന്നതാണ് ബഡ്ജറ്റ്. ഭവന നിർമ്മാണത്തിനായി 8 കോടി രൂപയും വകയിരുത്തി. കുടിവെള്ള വിതരണത്തിന് 1 കോടി രൂപയും ദാരിദ്ര്യ ലഘൂകരണ പരിപാടികൾക്കായി 31,34,86,500 രൂപയും ചിലവഴിക്കും. വിദ്യാഭ്യാസം, ആരോഗ്യം, കുട്ടികൾ, വൃദ്ധർ, വനിതാക്ഷേമം, ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ, പട്ടികജാതി വർഗക്ഷേമം, ഹരിത കേരളം തുടങ്ങിയ മേഖലകൾക്കെല്ലാം തുക വകയിരുത്തിയിട്ടുണ്ട്. മാലിന്യ നിർമ്മാർജ്ജനം, പഞ്ചായത്തിലെ സ്ത്രീകൾക്ക് തൊഴിൽ ലഭ്യമാക്കാനുള്ള പ്രത്യേക പദ്ധതികൾ തുടങ്ങിയവ ആവിഷ്കരിക്കുന്നുണ്ടെന്നും വൈസ് പ്രസിഡന്റ് പറഞ്ഞു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് 2021-22 ബഡ്ജറ്റ് അവതരണം ഇന്ന് ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തുകയുണ്ടായി. ഏകദേശം 71,23,40,636 രൂപ വരവും 70,82,41,000 രൂപ ചെലവും 40,99,636 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ഒരു ബഡ്ജറ്റാണ് ഇന്ന് നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളൊക്കെ നമ്മൾ ചെയ്തു വരുന്ന അടിയന്തര പ്രാധാന്യമുള്ള എല്ലാ മേഖലകൾക്കും അതർഹിക്കുന്ന ഗൗരവത്തോടുകൂടി തന്നെയാണ്. നമ്മൾ ഫണ്ട് വകയിരുത്തിയിട്ടുള്ളത് എന്നിരുന്നാലും മുൻകാലങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിൻ്റെ പ്രഖ്യാപിത നയത്തിൻ്റെ ഭാഗമായി കൊണ്ട് എല്ലാ വീടുകളിലും വെള്ളം എത്തിക്കുക എന്ന പദ്ധതിയായ ജലജീവൻ മിഷൻ, ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ചേലക്കര പഞ്ചായത്ത് മുന്നോട്ട് വയ്ക്കുന്നത് ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഭൂരഹിത ഭവനരഹിത ആളുകൾക്കുള്ള സ്ഥലം കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഏകദേശം 72 ലക്ഷം രൂപ എടുത്തു പറയാൻ കാരണം അത് ഒരു ആളുകൾക്ക് അത്യാവശ്യമായതും ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയുടെ ഭാഗമായി കൊണ്ടാണ്. അപ്പോൾ ആ പദ്ധതികൾക്കാണ് ഇത്തവണ നമ്മൾ മുൻതൂക്കം കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ 22 വാർഡുകളിൽ ഏകദേശം 50-ന് അടുത്ത് സ്ത്രീകൾക്ക് തൊഴിൽ ലഭിക്കുകയും ചേലക്കര പഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നായ മാലിന്യ പ്രശ്നത്തിന് പൂർണ്ണമായും പരിഹാരം കണ്ടെത്തുന്ന ഒരു പ്രൊജക്റ്റുമായാണ് നമ്മൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ സ്ഥലം വാങ്ങുന്നതും ഓരോ വാർഡുകളിൽ നിശ്ചിത അളവിൽ ആളുകൾ ഉൾപ്പെടുത്തുമായി ബന്ധപ്പെട്ടും അത് സോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും അതിൻ്റെ പ്ലാൻറ്റും എല്ലാം ഉൾപ്പെടുന്ന ഒരു ബഡ്ജറ്റാണ് നമ്മൾ ഇന്ന് അവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. വീണ്ടും ആവർത്തിക്കുന്നു, കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു വന്നിട്ടുള്ള എല്ലാ സേവന ഉൽപ്പാദന പശ്ചാത്തല എല്ലാ മേഖലകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ വിഷയം രണ്ട് വിഷയങ്ങളേക്കാണ് നമ്മൾ മുൻഗണന കൊടുത്തിട്ടുള്ളത്. എന്നിരുന്നാലും ഈ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് നല്ല ഒരു ബഡ്ജറ്റാണെന്ന് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നു. ഇതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പഞ്ചായത്ത് അംഗങ്ങൾ, സെക്രട്ടറി രാജു തുടങ്ങിയവർ ബഡ്ജറ്റ് അവതരണ വേളയിൽ സന്നിഹിതരായിരുന്നു. CCV ചേലക്കര. മണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇന്ററാക്റ്റീവ് ബോർഡുകൾ സ്ഥാപിക്കണമെന്ന നിർദ്ദേശവുമായി MLA UR പ്രദീപ്. കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ചേലക്കര അക്കാഡമിക് ബ്ലോക്കിന്റെ ഒന്നാം നിലയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ചേലക്കരയുടെ അക്കാദമിക് ബ്ലോക്കിന്റെ ഒന്നാം നിലയുടെ ഉദ്ഘാടനം February 17 വ്യാഴാഴ്ച നടന്നു. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മാനവ വിഭവശേഷി വികസനം ലക്ഷ്യമിട്ട് കേരള സർക്കാർ 1987 സ്ഥാപിച്ച IHRD കീഴിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. 2017-18 MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ ചിലവഴിച്ചാണ് അക്കാഡമിക് ബ്ലോക്കിന്റെ ഒന്നാം നിലയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. വ്യാഴാഴ്ച കോളേജ് അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു.
നമ്മുടെ ചില ഉദ്യോഗസ്ഥന്മാർ അങ്ങനെയാണ്, 50 ലക്ഷം ഞാൻ കൊടുത്തു, 50 ലക്ഷം എം എൽ എ തന്നിരോ അതിനനുസരിച്ച് ഒരു ചെരുപ്പ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയല്ല പലപ്പോഴും മാറണം. എനിക്കൊരു അനുഭവമാണ്, ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉള്ളപ്പോൾ ഒരു ഏറ്റവും കുന്നിൻ്റെ മുകളിലേക്കൊരു റോഡ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ആ റോഡ് ഉണ്ടാക്കാൻ തീരുമാനിച്ച് ആ പൈസയ്ക്ക് അനുസരിച്ചുള്ള റോഡ് ഉണ്ടാക്കി ഒരു 10 മീറ്റർ അവിടെ ബാക്കിയിട്ടാ പോയി. ഇനി ആ 10 മീറ്റർ ആരെങ്കിലും ഒന്ന് ചെയ്യുമോ? ഈ 10 മീറ്റർ കുറവുണ്ട്, കുറച്ച് പൈസയും കൂടെ തന്നാൽ 10 മീറ്റർ കൂടെ മുട്ടിക്കാന്ന് പറഞ്ഞാൽ ആ ആളുകൾക്ക് പിന്നെ ആളുകൾ കളിയാക്കാൻ തുടങ്ങി. എന്ത് പഞ്ചായത്തായത്, ഈ ഇത്രയും ദൂരം റോഡ് പണിട്ട് ആ ഒരു കഷ്ണം വിട്ടുപോയി. അതും പഞ്ചായത്തിന്റെ ആളുകൾ കേൾക്കേണ്ടി വരികയാണ്. അപ്പൊ ഇതിന്റെ വിദഗ്ധർ വേണ്ട സ്ഥലത്ത് വേണ്ട ഒരു നിർദ്ദേശം തന്നാൽ അതിലേക്ക് പണം കുറച്ചുകൂടെ കൂട്ടി ആ പണി മുഴുവിക്കാൻ എന്നപോലെയാണ്. ഇപ്പോ 50 ലക്ഷം കൊടുത്തപ്പോ ഇരിക്കാൻ സൗകര്യം ഉണ്ടായി. എം എൽ എ ഇന്ററാക്റ്റീവ് ചിലപ്പോ മനസ്സിൽ കരുതുണ്ടാവും, ഇന്ററാക്റ്റീവ് ബോർഡൊക്കെ പ്രസംഗിച്ചു, ഇതിനകത്ത് കരണ്ടേ ഇല്ല, ഇപ്പൊ എന്താ ചെയ്യാൻ ചോദിക്കും. ഞങ്ങളുടെ കുറ്റമല്ല അത്. അങ്ങനെ ഇപ്പൊ വന്നപ്പോഴാണ് നേരത്തെ മുരളിയേട്ടൻ ഒരു സൂചന തന്നു, ഇവിടെ വന്നിരുന്നപ്പോ അതിന് അനുഭവം ഉണ്ടായി. തീർച്ചയായിട്ടും നമുക്ക് പരിഹരിക്കാനുള്ള ഏർപ്പാട് എന്തായാലും ചെയ്യാം എന്നാണ് എനിക്ക് അറിയിക്കാനുള്ളത്. IHRD കോളേജിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി ബഡ്ജറ്റിൽ അനുവദിച്ച 2 കോടി രൂപ ലഭ്യമാക്കുന്നതിനുള്ള തുടർ നടപടികൾ നടന്നുവരികയാണെന്നും MSc ഇലക്ട്രോണിക്സ് 10 സീറ്റുകൾ കൂടി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇന്ററാക്റ്റീവ് ബോർഡുകൾ ഒരുക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ ചടങ്ങിൽ അധ്യക്ഷനായി. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉമാട്ടിയൻ റിപ്പോർട്ട് അവതരണം നടത്തി. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം ദീപ എസ് നായർ എന്നിവർ മുഖ്യാതിഥികളായി. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ശ്രീജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗീത രാധാകൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഷാഗു പി സ്വാഗതവും PTA വൈസ് പ്രസിഡന്റ് സുദർശന പ്രസാദ് VA നന്ദിയും പറഞ്ഞു. CCV പഴയന്നൂർ. ചേലക്കര ബസ് സ്റ്റാൻഡ് ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം MLA UR പ്രദീപ് നിർവഹിച്ചു. MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ചേലക്കര ബസ് സ്റ്റാൻഡ് ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം 18 ഫെബ്രുവരി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് MLA UR പ്രദീപ് നിർവഹിച്ചു. ചടങ്ങിൽ അധ്യക്ഷയായി ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജയും മുഖ്യാതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫും പങ്കെടുത്തു. CCV ചേലക്കര. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2021-22 സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരണം 18 ഫെബ്രുവരി വ്യാഴാഴ്ച നടന്നു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2021-22 സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റാണ് 18 ഫെബ്രുവരി വ്യാഴാഴ്ച അവതരിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2021-2022 സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്രായോഗികതകൾ ഒഴിവാക്കിക്കൊണ്ട് വികസന ക്ഷേമ പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പിലാക്കുക, ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വിഭവങ്ങളുടെയും നേട്ടം സാധാരണ ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നിവയാണ് ഭരണസമിതിയുടെ ലക്ഷ്യം. 2,48,20,901 രൂപ പ്രാരംഭ ബാക്കി ഉൾപ്പെടെ 44,01,44,901 രൂപ വരവും 43,41,20,000 രൂപ ചെലവും 60,24,901 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന 2021-2022 സാമ്പത്തിക വർഷത്തെ ഈ ബജറ്റ് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. ആകെ 44,01,44,901 രൂപ വരവുള്ള ബഡ്ജറ്റിൽ 43,41,20,000 രൂപ ചിലവും 60,24,901 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നു. കൃഷി മറ്റു അനുബന്ധ മേഖലകളിലായി നെൽകൃഷിക്ക് 60 ലക്ഷം, തെങ്ങുകൃഷിക്ക് 5 ലക്ഷം, പച്ചക്കറി 20 ലക്ഷം, വാഴക്കൃഷി 5 ലക്ഷം, കിഴങ്ങുവിളകൾ 4 ലക്ഷം, കാർഷിക വിപണനം മറ്റു വിളകൾ 5 ലക്ഷം, മൃഗസംരക്ഷണ മേഖലയിൽ പശു എരുമ വളർത്തൽ എന്നിവയ്ക്ക് 15 ലക്ഷം, മുട്ടക്കോഴി താറാവ് വളർത്തൽ 40 ലക്ഷം, കന്നുകുട്ടി പരിപാലനം
15 ലക്ഷം, പശ്ചാത്തല സൗകര്യങ്ങൾ 5 ലക്ഷം, ക്ഷീരവികസനം, മത്സ്യകൃഷി, മത്സ്യവിപണനം, ചെറുകിട വ്യവസായങ്ങൾ, പരിസ്ഥിതി സംരക്ഷണം, മണ്ണ്, ജലസംരക്ഷണം, കുടിവെള്ളം, ശുചിത്വം, മാലിന്യ സംസ്കരണം, പൊതുകുടിവെള്ള വിതരണം, ആരോഗ്യ മേഖലകൾ, വിദ്യാഭ്യാസം, കലാ സാംസ്കാരികം, സാമൂഹിക ക്ഷേമം, മറ്റ് സാമൂഹ്യ സുരക്ഷിതത്വ പരിപാടികൾ, സാമൂഹ്യ സുരക്ഷ, പെൻഷൻ, വനിതാക്ഷേമം, വൃദ്ധക്ഷേമ പരിപാടികൾ, പട്ടികജാതി പട്ടികവർഗ ക്ഷേമം, പശ്ചാത്തല മേഖല എന്നിങ്ങനെ വിവിധ പദ്ധതികളാണ് അവതരിപ്പിച്ചത്. ബഡ്ജറ്റ് അനുകൂലമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് ബാബു കുറ്റപ്പെടുത്തി. പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ശ്രീമതി രമ്യ ടീച്ചർ അവതരിപ്പിച്ച ബഡ്ജറ്റിനെ ആരും അനുകൂലിക്കുന്നില്ല എന്നാണ് ഈ അംഗങ്ങളുടെ നിശബ്ദതയിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ ബഡ്ജറ്റിന്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ ഇല്ല എന്ന് പരിശോധിച്ചാൽ കാണാൻ കഴിയും. കുറച്ച് കണക്കുകളുടെ കസർത്ത് മാത്രമാണുള്ളത്. കണക്കുകളിൽ തന്നെ അക്കൗണ്ടന്റിന്റെ പേടി, നിങ്ങളല്ലല്ലോ ഉത്തരവാദികളും കണക്ക് തയ്യാറാക്കി. കണക്കുകളിൽ തന്നെ ഒരു വ്യക്തതയില്ല. പല കാര്യങ്ങളിലും നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന വിവിധ ഗ്രാന്റുകൾ, പദ്ധതി വിഹിതം, ഇവ ചെലവഴിക്കുന്നതിന് വേണ്ടിയുള്ള ന്യൂമറിക്കലായ ചില നരേഷൻസ് മാത്രമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഭാവനാപൂർണമായ ഒരു പദ്ധതിയും ഈ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ഭരണസമിതിക്ക് വേണ്ടി വൈസ് പ്രസിഡന്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് പി സി മുരളീധരൻ, സെക്രട്ടറി, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. സി സി വി, പഴയന്നൂർ.